കാര്യമില്ല. അങ്ങനെ വ്യാഖ്യാനം വേണ്ടിയിട്ടാണ് മഹത്തായ മതങ്ങൾ പോലും പലതും നശിച്ചുപോയത്. അങ്ങനെയാണ് ബുദ്ധമതം ചരിത്രം പറയുമ്പോൾ ഹീനായാന ഹീനയാനത്തിന്റെ വരവിനെ കുറിച്ചുള്ള കഥകളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വിഷയമല്ലാതെ ഈ നിലയിൽ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും പുത്തൻ വ്യാഖ്യാനങ്ങൾ, കഥയില്ലാത്ത വ്യാഖ്യാനങ്ങൾ, പുസ്തകം എഴുതിയ ആളിനെ തോൽപ്പിക്കുന്ന വ്യാഖ്യാനങ്ങൾ, തങ്ങൾ വിശ്വസിക്കുന്ന ദാർശനിക നിലപാടിനെ പിന്നിൽ നിന്ന് കൂട്ടുന്ന വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ മാത്രം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിനെയാണ് സാധാരണഗതിയിൽ മലയാളത്തിൽ അവസരവാദം എന്ന് പറയുക. അവസരവാദം ഒരുപക്ഷെ ഭൂഷ രാഷ്ട്രീയത്തിന് കൊള്ളാം, ഒരുപക്ഷേ വായ്പിപ്പിഴപ്പ് രാഷ്ട്രീയത്തിന് കൊള്ളാം, ഒരുപക്ഷെ സാമ്പ്രദായികതയുടെ ചിന്താ പദ്ധതികൾക്ക് കൊള്ളാം, യാഥാർത്ഥ്യവാദത്തിന് കൊള്ളാം, പുരോഗമനവാദത്തിന് പക്ഷേ അവസരം.